കേരള സർവകലാശാല ആസ്ഥാനത്ത് ബി ജെ പി അനുഭാവ സംഘടനയായ എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാതെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് ഉച്ചയ്ക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. ഇലക്ഷൻ വിഭാഗത്തിന് മുന്നിലുള്ള ഓഫീസ് എംപ്ലോയീസ് സംഘ് കയ്യേറിയെന്ന് ആരോപിച്ച് സി പി എം അനുകൂല സംഘടന സർവകലാശാലയ്ക്ക് പരാതി നൽകിയിരുന്നു. എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനത്തെപ്പറ്റി അറിയില്ലെന്നും കേന്ദ്ര പദ്ധതികൾ ചർച്ച ചെയ്യാനാണ് വി സി എ കണ്ടതെന്നുമാണ് വി മുരളീധരന്റെ വിശദീകരണം. സി പി എം തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി കേട്ടറിഞ്ഞതെന്നും മുരളീധരൻ പറഞ്ഞു. ഈ ആൾമാറാട്ടത്തിന്റെയും വ്യാജരേഖയുടെയും വ്യാജരേഖക്കാരുടെയും കൂട്ടത്തിൽ ഞാൻ പെടാത്തതുകൊണ്ട് എനിക്ക് അവർ കൽപ്പിക്കുന്ന അയോഗ്യതയിൽ എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. അല്ല, അങ്ങനെ കേട്ടു ഞാൻ, അത്രേ ഉള്ളൂ. സി പി എമ്മിന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതായത് വ്യാജരേഖക്കാരും ആൾമാറാട്ടക്കാരും മാത്രമേ സർവകലാശാലയിൽ കയറാവൂ എന്ന് സി പി എം നിലപാടെടുത്തതായിട്ട് കേട്ടു. കാരണം കേരളത്തിലെ 65 കോളേജുകളിൽ വൈസ് പ്രിൻസിപ്പൽമാരില്ലാത്തത് അങ്ങനെയുള്ള ആളുകളെ കിട്ടാത്തതുകൊണ്ടാണല്ലോ. വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുമാരുണി. സർവകലാശാല ആസ്ഥാനത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. ഇതിപ്പോൾ ഏത് ഘട്ടത്തിലാണ്? സർവകലാശാലയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ബി ജെ പി അനുകൂല സംഘടനയായ എംപ്ലോയീസ് സംഘ് അവരുടെ ഓഫീസ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് അദ്ദേഹം ഇന്നത്തെ ഷെഡ്യൂളിൽ ആദ്യ പരിപാടിയായി 12 മണിക്ക് ഉദ്ഘാടനം തന്നെ വച്ചിരുന്നു. പക്ഷേ മുരളീധരൻ അവിടെ എത്തിയ ശേഷം പെട്ടെന്നൊരു പിന്മാറ്റമാണുണ്ട്. അദ്ദേഹം നേരെ വന്ന് ആദ്യം പോയത് ബി സിയുടെ ചേംബറിലേക്കാണ്. അപ്പൊ അതിനിട്ടുള്ള അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പുറത്തുനിന്ന് മുരളീധരൻ പറഞ്ഞത് താൻ ഇത്തരം ഒരു ഉദ്ഘാടനത്തിന്റെ കാര്യം അറിയില്ല എന്ന രീതിയിലായിരുന്നു. തന്റെ പരിപാടിയിൽ അതില്ല. തനിക്ക് ഇവിടെ സി പി എം വിലക്ക് ഏർപ്പെടുത്തിയതായി കേട്ടറിവുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഉദ്ഘാടനം നടന്നിട്ടില്ല. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ട്. കാരണം സിൻഡിക്കേറ്റ് ആണ് ഇത്തരത്തിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് ഓഫീസ് അനുവദിക്കേണ്ടത്. എന്നാൽ ഇത് ബി ജെ പി അനുകൂല സംഘടന കയ്യേറി പൂട്ടുപൊളിച്ച് അകത്ത് കിടന്നതാണ് സി പി എം സംഘടനയുടെ ആരോപണം. അതുമായി ബന്ധ വിവാദം നിലനിൽക്കുകയാണ്. സർവകലാശാല ഇതൊരു പുതിയ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാറോട് ഒരു വിശദീകരണം തരുന്നു. 24 മണിക്കൂർ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഏതൊക്കെ സംഘടനകൾക്കാണ് അവിടെ ഇത്തരത്തിൽ ഓഫീസ് സ്പേസ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്, ജീവനക്കാരുടെ ഏതൊക്കെ സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട്, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരാണ് അതിന് അനുമതി നൽകിയെന്ന ചോദ്യം കൂടി വി സി ഉന്നയിക്കുന്നുണ്ട്. 3 സംഘടനകൾക്ക് അവിടെ ഓഫീസ് ഉണ്ട്. സി പി എം, സി പി ഐ, കോൺഗ്രസ് സംഘടനകൾക്ക്. അത് 50 വർഷത്തിലേറെ പഴക്കമുള്ള സംഘടനകളാണ്. 9 വർഷത്തിലേറെയായി സർവകലാശാല പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും. അവർക്ക് നേരത്തെ തന്നെ ഓഫീസുണ്ട്. പക്ഷേ അത്തരത്തിൽ ഓഫീസ് അനുവദിച്ചത് സർവകലാശാലയെ ഔദ്യോഗികമായി അനുവദിച്ചിട്ടില്ല എന്ന വാദം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വിവാദത്തിൽ ആർക്കൊക്കെ ഓഫീസ് അനുവദിച്ചു എന്ന വിശദീകരണം വി സി തേടിയിരിക്കുന്നു. വി സിയുടെ നിലപാട് 3 പാർട്ടികളുടെ സംഘടനകൾക്ക് ഓഫീസ് അനുവദിക്കാമെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി സംഘടനയ്ക്ക് അനുവദിച്ചുകൂടാ നിലപാട് വി സിക്ക് ഉള്ളതായി സൂചനകൾ ലഭിക്കുന്നുണ്ട്. ശരി, വി വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു.